നമസ്കാരം. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്ഥാനമേൽക്കാൻ പോകുന്ന മന്ത്രിപ്പട്ടിക കണ്ടു കഴിഞ്ഞല്ലോ. കേരളം മുഴുവൻ അമ്പരന്നു പോയി. കെ.കെ. ശൈലജ എവിടെ? നിപ്പയും മഹാമാരിയെയും നേരിട്ട കേരളം നെഞ്ചേറ്റിലാളിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ എവിടെ? ടീച്ചറമ്മ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കേരളം ഒരു ഭാഗത്ത് വിലപിച്ചു നിൽക്കുകയാണ്. ഇതൊന്നും തീരുമാനമെടുത്ത പാർട്ടി ഇതൊന്നും കേട്ട മട്ടേ ഇല്ല. അതാണ് സിപിഎം, അവരുടെ ഒരു ആർജവം. ഇത് തീരുമാനമെടുത്ത ഒരു പക്ഷേ പിണറായി വിജയനാണെങ്കിൽ പോലും ആ തൻ്റെ ഇടം, ആ തൻ പോരുമ, നിങ്ങൾ കോൺഗ്രസ്സുകാർ കണ്ടുപഠിക്കേണ്ടതാണ്. എവിടെ? ഇലക്ഷൻ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് രണ്ടാം തീയതി വന്നതാണല്ലോ. ഇത്രയും നാളായിട്ട് നിങ്ങൾക്കൊരു പ്രതിപക്ഷ നേതാവിനെ തീർച്ചപ്പെടുത്താൻ സാധിച്ചോ? 21 സീറ്റും വാങ്ങിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവായിട്ടൊരാളെ കണ്ടെത്തിക്കഴിഞ്ഞാലോ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കും. പ്രതിപക്ഷ നേതാവിന് അനുമോദനം, അഭിനന്ദനം എന്ന് പറഞ്ഞത്. 21 സീറ്റും വാങ്ങിച്ച് പ്രതിപക്ഷ നേതാവാക്കിയിട്ട് അഭിനന്ദനവും അനുമോദനവും അർപ്പിക്കുകയാണ്. നിങ്ങളൊരു കാര്യം തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ തൻ്റെ ഇടത്തോടുകൂടി അത് നടപ്പിലാക്കില്ലല്ലോ. നിങ്ങളത് ഹൈക്കമാൻഡിന് അയക്കും, അവിടുന്ന് തന്നെ ഹൈക്കമാൻഡ് ലോക്കമാൻഡിനോട് കാര്യങ്ങൾ ചോദിക്കും. ഇങ്ങനെയല്ലേ പോകുന്നത്? ഈ ഹൈക്കമാൻഡ് എന്ന് പറയാൻ എന്താണ് അവിടെ നടക്കുന്നത്? കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞ് ഒരു സ്വയം പ്രഖ്യാപിത ഹൈക്കമാൻഡ് അവിടെയല്ലേ വിലസിക്കൊണ്ടിരിക്കുന്നത്? ഹൈക്കമാൻഡും കേന്ദ്ര നേതൃത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വന്നിട്ട് എന്താണ് ഉണ്ടായത്? പ്രിയങ്കാഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെയും ജോലി ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റോഡ് ഷോ മാത്രം. രാഹുൽ ഗാന്ധി വന്ന് കടലിൽ ചാടിപ്പോയി. ഇതല്ലാതെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? ഇതാണോ കോൺഗ്രസ് നേതൃത്വം? തോറ്റു പടുകുഴിയിൽ വീണ് കിടന്നാൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് പഠിച്ചുയർത്തെഴുന്നേറ്റ് വരണമെന്ന് യാതൊരു താല്പര്യവുമില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ സീറ്റ് കിട്ടാതിരുന്നാൽ പോലും നിങ്ങളിലുള്ള ഭാവം എന്താണ്? 40-50 വർഷം വരെ MBA MLA ഒക്കെ ആയിരുന്നിട്ടും ഇനിയും ഇക്കുറി സീറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ മറു പാർട്ടിയിലേക്ക് ചേരുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇതാണോ നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തോടെ കാണിക്കേണ്ടത്? ആദ്യം വേണ്ടത് എത്ര നാളുകളായി ദേശീയ നേതൃത്വം തന്നെ ഒരു പാർട്ടി അധ്യക്ഷനെ തിരഞ്ഞെടുത്തിട്ട്? വർഷങ്ങളായില്ലേ? ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഈ ലോക്കമാൻഡ്, ഈ ഹൈക്കമാൻഡ് പിരിച്ചുവിടാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? എന്തിന് കത്തെഴുതി 23 പേർ ഇപ്പോഴും ഹിറ്റ് ലിസ്റ്റിലല്ലേ നിൽക്കുന്നത്? ആ ഹിറ്റ് ലിസ്റ്റ് വെച്ചല്ലേ നിങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? എവിടെയും നിങ്ങൾ KI ഗ്രൂപ്പുകൾ, ഗ്രൂപ്പ് വിഭജനമാണ് നിങ്ങൾക്ക്. അതിനകത്തൂടെ സീറ്റ് വിഭജിക്കുമ്പോൾ പോലും നിങ്ങൾ അതാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ CPM എടുത്തിട്ടുള്ള ഈ മന്ത്രിപ്പട്ടിക ഇതിനകത്ത് ഒരു അവിടെ AKG സെൻ്ററിൽ നിന്ന് ആ തീരുമാനം എടുത്തിറങ്ങി വരുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവ് ഒരു മറുവാക്ക് പറഞ്ഞോ? പറയില്ല. ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ എവിടെയെങ്കിലും മാറി നിന്നുകൊണ്ട് അല്പസ്വല്പമൊക്കെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരാം, പക്ഷേ അതൊക്കെ കെട്ടടങ്ങും. പിണറായിക്ക് മേൽ ഇനി ഒരു പരുന്തും പറക്കില്ല എന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ കോൺഗ്രസ്സിനകത്ത് നിങ്ങൾ എന്താണ് ഈ ഒരു തൻപോരിമയൊക്കെ കാണിച്ച്? അത്തരത്തിലുള്ളൊരു ആർജവമൊന്നും നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. K. മുരളീധരനെ നിങ്ങൾ നേമത്ത് കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വിചാരം എന്തായിരുന്നു? BJP കേരളം ഭരിക്കാൻ പോകുന്ന BJP നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ് വിലസി നടക്കുകയല്ലേ K. മുരളീധരൻ? അങ്ങനെ ഒടുവിൽ നിങ്ങൾ ശിവൻകുട്ടിയെ മന്ത്രിയാക്കി. നിങ്ങൾ തന്നെയാണ് ശിവൻകുട്ടിയെ മന്ത്രിയാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. അങ്ങനെ അതുപോലെ പലയിടങ്ങളിലും ആദ്യം പാർട്ടിക്കൊരു കെട്ടുറപ്പാണ് വേണ്ടത്.
ആ കെട്ടുറപ്പുണ്ടാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കെ സുധാകരൻ കെപിസിസി പ്രസിഡന്റായി വരാനുള്ള നീക്കമുണ്ടായപ്പോൾ തന്നെ അതിനെ നിങ്ങൾ വളരെ ശക്തമായി എതിർത്തല്ലോ പലരും. കെ സുധാകരനെ പോലുള്ള ഒരാൾ കണ്ണൂരിൽ നിന്ന് വന്ന് പാർട്ടിയുടെ പ്രസിഡന്റായി സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ പാർട്ടിക്കൊരു കേഡർ സ്വഭാവം വരും. പക്ഷേ ആ കേഡർ സ്വഭാവം നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ അധപ്പതനത്തിന് കാരണവും. സി പി എം എടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലൂടെ അത് പക്ഷേ കോൺഗ്രസ്സിലാണ് നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസ്സിലെ നാടകം? തങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളിന് മന്ത്രിസ്ഥാനം എന്തിന്? എവിടുന്നൊക്കെ ശുപാർശകളുമായിട്ട് വരും? കണിച്ചുകുളങ്ങരയിലെ തമ്പുരാന്, പെരുന്നയിലെ പോപ്പ്, ബിഷപ്പന്മാരുടെ ഇടപെടൽ, അങ്ങനെ എല്ലാവരുടെ ഇടപെടൽ കൊണ്ട് നിൽക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഈ കോൺഗ്രസ് പാർട്ടി. അങ്ങനെയുള്ള നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ മന്ത്രി വിഭജനം നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഉടനെ പ്രതിഷേധം, തലമുണ്ടനം, കരച്ചിൽ നാടകം, ഇതൊക്കെയല്ലേ സീറ്റ് വിഭജന കാലത്ത് നമ്മൾ കണ്ടതാണല്ലോ. അത് ഇത്തരത്തിലുള്ള പ്രതിഷേധവും തലമുണ്ടനവും നടത്താൻ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പ്രസ്ഥാനത്ത് തന്നെ എന്തിന് കുറച്ചുപേരെ എം പി ആയിട്ട് പോയി ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് മോഹിച്ചുകൊണ്ടാണ് പോയത്. രാജ്മോഹൻ ഉണ്ണിത്താനെന്ന് ഒരു കാലത്ത് നിയമസഭയിലേക്ക് ജയിക്കാത്ത ആളായിരുന്നു, ഇപ്പോൾ കാസർഗോഡ് പോയി എന്ന് ജയിച്ചതുകൊണ്ട് ആ ഒരു പേരിൽ അങ്ങനെ ആ ഒരു അഞ്ച് വർഷക്കാലം അങ്ങനെ തള്ളി നീക്കാനായിട്ട് സാധിക്കും. എന്തായാലും എൽ ഡി എഫിനകത്ത് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള ചില തീരുമാനങ്ങൾ കോൺഗ്രസ് പാർട്ടി കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട്.